യും വായുമലിനീകരണം അതിൻ്റെ ഏറ്റവും അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഡൽഹിയിലുണ്ട് ഡൽഹിയിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ എന്നുപോലും സംശയിക്കുക ഇപ്പോൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ച് ഡൽഹി സർക്കാർ കാര്യം ആളുകൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്തോട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം കാലാവസ്ഥ അങ്ങനെ രീതി നിലനിൽക്കുന്നു പകുതി സർക്കാർ ജീവനക്കാർക്കാണ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അനുവദിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ ഉത്തരവായിരിക്കുന്നതെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ബൽറാം നെടുങ്കാണി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വരികയാണ് ബൽറാം യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ തന്നെ ഈ ഈ വഴിക്ക് അതോ സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിട്ടാണോ വർക്ക് ഫ്രം ഹോം ജിആർ പി നാല് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ ഇത് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അതിൽ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നടപ്പാക്കുക എന്ന് ഉള്ളത് ഇതിന്റെ ഭാഗമായി എൻ മേഖലയിൽ ഗുരുഗ്രാമാണ് ആദ്യം കോർപ്പറേറ്റ് കമ്പനികൾക്കും സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്കും അൻപത് ശതമാനം പേർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ജില്ലാ കലക്ടർ നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഡൽഹി സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അൻപത് ശതമാനം വർക്ക് ഫ്രം ഹോം നടപ്പാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം ഡൽഹി സർക്കാർ ചേരുന്നുണ്ട് പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത് ഈ യോഗത്തിലായിരിക്കും ഇത് ഏത് തരത്തിൽ നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുക ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒട്ടേറെ നിയന്ത്രണങ്ങൾ ഒപ്പം തന്നെ ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രിങ്ക്ലറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ അടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഏതാ ഇപ്പോഴും നാനൂറിന് മുകളിൽ തന്നെയാണ് ഇന്ന് രാവിലെ നേരിയൊരാവിശ്വാസം വായുഗുണനിലവാര നിരക്കിൽ ഉണ്ട് എങ്കിൽ പോലും അന്തരീക്ഷ മലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു നാനൂറിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഈ വായുഗുണ നിലവാര നിരക്ക് എന്നുള്ളത് പല തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ച ഒരു പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ആശുപത്രികളിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനുള്ള നിർദ്ദേശവും ഡൽഹി സർക്കാർ നൽകിയിട്ടുണ്ട് എസ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഡൽഹി സർക്കാർ എടുത്തിരിക്കുന്നത് പകുതി സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ഇനി മുതൽ ജോലി ചെയ്യാം